കണ്ണാവ മുൾവനത്തിൽ നിന്നും മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. പേരാവൂർ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. വിറക് ശേഖരിക്കാൻ പോയവരാണ് കാട്ടിനുള്ളിൽ തലയോട്ടി കണ്ടത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അക്ഷയ് ചേരുകയാണ്. അക്ഷയ്, എപ്പോഴാണ് ഈ തലയോട്ടി കണ്ടെത്തിയത്? ഈ സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുള്ളതായ സംശയമുണ്ടോ? ഈ പോലീസിന്റെയും ഫോറൻസിക് സംഘത്തിന്റെയും നിഗമനം എന്താണ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കണ്ണവം ഉൾവനത്തിൽ, അതായത് പെരുവ വനമേഖലയിലെ ഉൾഭാഗത്ത് നിന്ന് മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തിയത്. വനത്തിലേക്ക് ഈ വിറക് ശേഖരിക്കാനായി പോയവരാണ് തലയോട്ടി കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെയും വനം വകുപ്പിനെയും മറ്റും വിവരമറിയിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു മേഖല എന്നത് മാവോവാദി മേഖലയാണ്, മാവോവാദി ഭീഷണി നേരിടുന്ന ഒരു മേഖലയാണ്. അതോടൊപ്പം തന്നെ ഈ വന്യമൃഗശല്യവും അതിരൂക്ഷമായ ഒരു മേഖല കൂടിയാണ്. അതിനാൽ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു. അതിനാൽ ഇന്ന് രാവിലെയോടുകൂടി തണ്ടർബോൾട്ടിൻ്റെ അടക്കം സഹായത്തോടുകൂടിയാണ് പേരാവൂർ പോലീസ്, അതായത് പേരാവൂർ സി ഐ സജീവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അതുപോലെ തന്നെ ഫോറൻസിക് അതുപോലെ തന്നെ വനംവകുപ്പ് സംഘവും മേഖലയിൽ പോയി കൃത്യമായ പരിശോധനകൾ നടത്തിയത്. ഒരു മനുഷ്യൻ്റെ തലയോട്ട് മാത്രമാണ് ഇവിടുന്ന് കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. മറ്റ് ശരീരഭാഗങ്ങളൊന്നും ഈ ഒരു മേഖലയിൽ നിന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തോടുകൂടി പെരുവയിൽ നിന്ന് കാണാതായ കുംഭ എന്ന ആദിവാസി വയോധികയുടെ തലയോട്ടിയാണ് എന്നാണ് നിലവിൽ പ്രാഥമികമായ ഒരു നിഗമനം. കാരണം ഈ ഒരു മേഖലയിൽ നിന്ന് അടുത്ത ഒരു കാലം കൊണ്ട് കാണാതായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വയോധികയാണ് കുംഭ എന്നത്. ഇതുവരെ കുംഭയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം. അതിനാൽ തന്നെ കുംഭയുടെ തലയോട്ടിയാണ് ഇതെന്നാണ് പ്രാഥമികമായ നിഗമനം. പക്ഷേ കുംഭയുടെ തലയോട്ടിയാണെങ്കിൽ എന്തായാലും ഫോറൻസിക്കിൻ്റെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. കുംഭയുടെ തലയോട്ടിയാണെങ്കിൽ നിരവധി ദുരൂഹതകളും നിലവിൽ നാട്ടുകാരുടെ ഭാഗത്ത് നാട്ടുകാർ ദുരൂഹതകൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന കുംഭയുടെ വീടിൻ്റെ ഏതാണ്ട് 2-3 കിലോമീറ്റർ ഉള്ളിൽ, ഏതാണ്ട് ഉൾവനത്തിൽ നിന്നാണ് തലയോട്ടി കണ്ടെത്തിയത്. ഇതെങ്ങനെ ഇവിടെ എത്തി എന്നൊരു ചോദ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ, അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലാണോ കുംഭ മരണപ്പെട്ടത് തുടങ്ങിയ നിരവധി സംശയങ്ങളും നിരവധി ദുരൂഹതകളും ഉയരുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഫോറൻസിക്കിൻ്റെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ തലയോട്ടി കുംഭയുടേതാണോ അതോ മറ്റാരുടെയെങ്കിലും ആണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പേരാവൂർ പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കൃഷ്ണേന്ദു.